ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. ടാറ്റ പുതിയ നെക്സോൺ ഇ വി മാക്സ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ വണ്ടിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ റേഞ്ച് തന്നെയാണ്. ടാറ്റ പറയുന്നത് ഈ ഒരു വണ്ടിക്ക് 437 കിലോമീറ്ററോളം റേഞ്ച് കിട്ടുമെന്നാണ്. അതായത് ഒറ്റത്തവണ ചാർജ് ചെയ്യണമെങ്കിൽ 437 കിലോമീറ്റർ ഈ ഒരു വണ്ടി ഓടുമെന്ന്. പക്ഷേ നമുക്കൊരു റിയൽ വേൾഡ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 300 കിലോമീറ്ററൊക്കെ റിയൽ വേൾഡിൽ റേഞ്ച് കിട്ടുന്നതാണ് പറയുന്നത്. ഈ ഒരു റേഞ്ച് കിട്ടാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു പുതിയ ബാറ്ററി തന്നെയാണ്. ഇപ്പോൾ ഇതിൽ വെച്ചേക്കുന്നത് ഒരു 40.5 കിലോ വാട്ട് അവറിൻ്റെ ലിഥിയം അയോൺ ബാറ്ററിയാണ്. നേരത്തേക്കാളും കപ്പാസിറ്റി കൂടിയൊരു ബാറ്ററി വെച്ചേക്കുന്നത്. നേരത്തേക്കാളും 33% ഹയർ ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു വണ്ടിയിൽ ഇപ്പോൾ വന്നേക്കുന്നത്. പിന്നെ ഈ വണ്ടിയുടെ പവറും കൂടി 141 BHP ആണ് വണ്ടിയുടെ ഇപ്പോഴത്തെ പവർ എന്ന് പറയുന്നത്. ഇതിന് ടോർക്ക് എന്ന് പറയുന്നത് ഏകദേശം 250 NMOളാണ്. അതായത് നേരത്തേക്കാളും 14 PS വണ്ടിക്ക് ഇപ്പോൾ പവർ കൂടിയിട്ടുണ്ട്. 5 NMOളം ടോർക്കും കൂടിയിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ടോപ്പ് സ്പീഡും കൂടി. നേരത്തെ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 120 km/h ആയിരുന്നു. ഇപ്പോൾ അത് 140 km/h ആയിട്ടുണ്ട് ടോപ്പ് സ്പീഡ്. വണ്ടിയുടെ 0 to 100 ടൈമിൽ ഇപ്പോൾ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിക്ക് 0 to 100 അച്ചീവ് ചെയ്യാനായിട്ട് വെറും 9 സെക്കൻഡിൽ താഴെ മാത്രം സമയം മതി. പിന്നെ വണ്ടിയിൽ പുതിയൊരു 7.2 kW AC ഫാസ്റ്റ് ചാർജിങ് വന്നിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ ഫിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഓഫീസിൽ ഫിറ്റ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളത് ഫിറ്റ് ചെയ്യാം. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെക്കുകയാണെങ്കിൽ നമുക്കിത് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ വണ്ടി 6.5 സമയം എടുത്ത് ചാർജ് ചെയ്യാൻ പറ്റും. 0 to 100 എത്താനായിട്ട് വെറും 6.5 മതി. അതും AC നമ്മുടെ വീട്ടിൽ കുത്തി ചാർജ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ അഡീഷണൽ ആയിട്ട് പൈസ കൊടുക്കേണ്ടി വരും. ഏകദേശം 50,000 രൂപയോളം കൂടുതലാണ് ഈ സാധനം വേണമെങ്കിൽ. ഇപ്പോൾ ഈ വണ്ടിയിൽ 50 kW DC ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. നേരത്തെ ഇത്രയും കപ്പാസിറ്റി ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ 50 kW DC ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 0 to 80 വെറും 56 മിനിറ്റ് സമയം മാത്രം മതി. 56 മിനിറ്റ് കൊണ്ട് നമുക്ക് 0 to 80 ചാർജ് എത്തിക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ബാറ്ററി എന്ന് പറയുന്നത് IP67 റൈഡറാണ്. പിന്നെ ഡസ്റ്റ് പ്രൂഫാണ്, ഷോക്ക് പ്രൂഫാണ്. പിന്നെ ഈ ഒരു ബാറ്ററിക്ക് 8 വർഷം വാറണ്ടി കൊടുത്തിട്ടുണ്ട്. 8 വർഷം അല്ലെങ്കിൽ 160,000 km ബാറ്ററിക്ക് വാറണ്ടിയും കൊടുത്തിട്ടുണ്ട്. ഇപ്പം വണ്ടിക്ക് കോസ്മെറ്റിക്കലി വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. വണ്ടിയുടെ ആ ഒരു അലോയ് വീലിന് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്, അതിൻ്റെ ഡിസൈനിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ അകത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു ഗിയർ സെലക്ടർ നോബ് ഇപ്പം എലുമിനേറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ആ ഒരു പാർക്ക് മോഡലിന് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു നമുക്ക് നെക്സോൺ ഇ വി മാക്സ് ലഭിക്കുന്നത് 2 കളറുകളിലാണ്. ഡെയ്റ്റോണ ഗ്രേ എന്ന് പറഞ്ഞൊരു കളറും ഇൻറ്റൻസി ടീൽ എന്ന് പറഞ്ഞ 2 കളർ. ഈ 2 കളറിൽ നമുക്ക് ഈ നെക്സോൺ ഇ വി മാക്സ് കിട്ടത്തുള്ളൂ. പിന്നെ 2 വേരിയൻറ്റുകളിലാണ് ഈ വണ്ടി കിട്ടുന്നത്. ZXi+ലും ZXi+ Lexon എന്ന് പറഞ്ഞ 2 വേരിയൻറ്റുകളാണ് ഈ വണ്ടിക്ക് വന്നത്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നതെന്ന് പറയുകയാണെങ്കിൽ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1774,000 രൂപയ്ക്കാണ്. അത് ആ ഒരു ZXi+ വേരിയൻറ്റിനാണ്. പിന്നെ ZXi+ വേരിയൻറ്റ് തന്നെ ആ ഒരു 7.2 kW AC ഫാസ്റ്റ് ചാർജിങ് ഉള്ളതുകൊണ്ട് അതിൻ്റെ വിലയെന്ന് പറയുന്നത് ഏകദേശം 18.24 ലക്ഷം രൂപയോളമാണ്. പിന്നെ നമ്മുടെ ആ ഒരു ZXi Lexon വില സ്റ്റാർട്ട് ചെയ്യുന്നത് 18.74 ലക്ഷം രൂപയിലാണ്. അതിൻ്റെയും ആ ഒരു 7.2 kW ചാർജ് കിട്ടുന്നതിൻ്റെ വില എന്ന് പറയുന്നത് 19.24 ലക്ഷം രൂപയോളമാണ്. ഇതൊരു ടാറ്റയുടെ വാഹനം ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് എന്തൊക്കെ പുതിയ സേഫ്റ്റി ഫീച്ചേഴ്സിൽ വന്നെന്നുള്ളൊരു ആകാംക്ഷ കൂടെ കാണും. കുറച്ച് പുതിയ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട്. ഇതിലുള്ള ESP ഇപ്പോൾ പുതിയൊരു ടെക്നോളജി വന്നിട്ടുണ്ട്. IVBAC എന്ന് പറഞ്ഞ പുതിയ ടെക്നോളജിയുള്ള ഒരു ESP വണ്ടിയിൽ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. വണ്ടിയിൽ ഹിൽ ഹോൾഡ് ഉണ്ട്, ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ ഉണ്ട്, പിന്നെ ITPMS ഉണ്ട്. പിന്നെ വണ്ടിയുടെ ആ ഒരു ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഇപ്പോൾ വണ്ടിയിൽ ഓട്ടോ വെഹിക്കിൾ ഹോൾഡ് എന്ന് പറഞ്ഞ സിസ്റ്റം കൂടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു പാർക്കിംഗ് ബ്രേക്കിൽ. പിന്നെ വണ്ടിയുടെ 4 വീലിലും ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തേക്കുന്നത്. പിന്നെ വണ്ടിയുടെ നമുക്ക് ആ ഒരു റീജൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 4 ലെവലിൽ വണ്ടിയുടെ ആ ഒരു റീജൻ്റെ ലെവൽ നമുക്കിപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വണ്ടിയിലിപ്പം വയർലെസ് ചാർജിങ് വന്നിട്ടുണ്ട്, എയർ പ്യൂരിഫയർ വന്നിട്ടുണ്ട്, ഫ്രണ്ടിലെ 2 സീറ്റും വെന്റിലേറ്ററാണ് ഇപ്പം. പിന്നെ വണ്ടിയിൽ ഡ്രൈവ് മോഡ്സ് ഉണ്ട്, ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, ഓട്ടോ ഡിമ്മിങ്, IRVMs ഉണ്ട്. അങ്ങനെ വണ്ടിയിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ പ്രൈസിങ് നോക്കിയാണ് ഒരുപാട് സെഗ്മെൻറ്റിലായിട്ടാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ നോക്കിയാണെങ്കിൽ നമുക്ക് വില കുറഞ്ഞാൽ നമുക്ക് നെക്സോൺ ഇ വി കിട്ടുന്നുണ്ട്. എന്നാൽ നമുക്ക് ആ ഒരു ZS EV ഹുണ്ടായുടെ കോണയുടെയൊക്കെ സെഗ്മെൻറ്റിലായിട്ട് ഇപ്പം EV Maxim വന്നിട്ടുണ്ട്, നെക്സോൺ EV Maxim വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രൈസ് പോയിന്റിൽ നമുക്കിപ്പോൾ ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നെക്സോൺ EV എന്ന് പറഞ്ഞ വാഹനം. റേഞ്ച് കുറഞ്ഞതും റേഞ്ച് കൂടിയതും അങ്ങനെ ഫീച്ചേഴ്സ് കൂടിയതും അങ്ങനെ നമുക്ക് നല്ലൊരു പ്രൈസ് പോയിന്റിലാണ് ഇപ്പോൾ ടാറ്റ നെക്സോൺ EVനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.